നഗരം ഉറക്കത്തിലാണ്ടിരുന്നു. കാറ്റും ഉറങ്ങുകയായിരുന്നു. ഉറങ്ങാത്തതായി ഒരാൾ മാത്രം. തീവണ്ടിപ്പാലത്തിന് ചുവട്ടിൽ നിശ്ചലദൃശ്യങ്ങളെ ചൂഴ്ന്നെടുത്ത് നിശബ്ദമായി ഒഴുകുന്ന ഒരു നദി. ബാല്യത്തിൻ്റെ കൗതുകങ്ങളിലും കൗമാരത്തിൻ്റെ കാൽപ്പനികതയിലും പ്രണയവും ജീവിതാനുഭവങ്ങളും പങ്കുവച്ച കല്ലായിപ്പുഴ. MS ബാബുരാജിൻ്റെ വരികളിൽ മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങിയ കല്ലായിക്ക് മലബാറിൻ്റെ ചരിത്രത്തിൻ്റെ നിരന്തരമായ ചലനത്തിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും ചലനാത്മക സ്വഭാവത്തിൻ്റെയും ഒരുപാട് കഥകൾ പറയാനുണ്ട്. സപ്തസിന്ധുവിൻ്റെ നാട്ടിലേക്ക് കുടിയേറിയ ആര്യന്മാർ നദികളുടെ നിലയ്ക്കാത്ത ജലപ്രവാഹത്തിനു മുന്നിൽ നമ്രശിരസ്സുമായി നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നുവരെ വരണ്ട കാലാവസ്ഥയെ ജീവിച്ചിരുന്ന അവർക്ക് നദികൾ ജീവിതത്തിനാധാരമായ കൃഷിയുടെയും മണ്ണിൻ്റെ ഉർവരതയുടെയും മനുഷ്യരുടെ ശുദ്ധിയുടെയും ഉറവിടമായി മാറി. നദിയെ ദേവതകളായി പ്രകീർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഓരോ നദികളും ചരിത്രത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പ്രവാഹമായി മാറി. കവിതയും കണ്ണീരും പ്രണയവും തിരസ്കാരങ്ങളും മരണവുമെല്ലാം ഓരോ പുഴയുടെയും നിശബ്ദതയിലായിരുന്നു. പറഞ്ഞു വരുന്നത് കോഴിക്കോടുകാരുടെ ഹൃദയധമനിയായ കല്ലായിപ്പുഴയെക്കുറിച്ചാണ്. ഇശലിൻ്റെയും ഗസലിൻ്റെയും താളത്തിൽ മൈലാഞ്ചി നിറമുള്ള ഒരു മൊഞ്ചത്തി പെണ്ണിനെക്കുറിച്ച്. അവളുടെ അരികിൽ നന്മ വീശുന്ന അത്തറിൻ ഗന്ധമുണ്ട്. അത് കോഴിക്കോടുകാരുടെ അഥവാ തടിക്കച്ചവടക്കാരുടെ വിയർപ്പിൻ്റെ ഗന്ധം. തുടങ്ങാം കല്ലായിപ്പുഴയിൽ നിന്ന്. പുഴക്കരയിൽ കപ്പൽ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലം കല്ല് എന്ന പേരിൽ നിന്നാണ് ഈ പുഴയ്ക്ക് കല്ലായി എന്ന പേര് ലഭിച്ചത്. പശ്ചിമഘട്ടത്തിലെ ചെറുകുളത്തൂരിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന ഈ നദിയുടെ നീളം വെറും 45 കിലോമീറ്ററാണ്. പശ്ചിമേഷ്യയിലും യൂറോപ്പിലും ഏറെ പ്രിയമുണ്ടായിരുന്ന കുരുമുളക്, തടി, മലഞ്ചരക്ക് തുടങ്ങിയവ കല്ലായിപ്പുഴ വഴിയാണ് കൊണ്ടുപോയിരുന്നത്. കല്ലായിപ്പുഴയുടെ ഓരോ കുഞ്ഞോളങ്ങളും സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും സിനിമയുടെയും നല്ല കാലങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഗസലുകളുടെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെയും ശ്രുതിമാധുര്യങ്ങൾ ചേർന്ന ഈ പുഴക്കടവിൽ MS ബാബുരാജിൻ്റെ ഓർമ്മകൾ ഇന്നും താളം തെറ്റാതെ ഒഴുകുന്നു. ഋതുഭേദങ്ങളെ സാക്ഷി നിർത്തി പുഴ വീണ്ടും പാടാൻ തുടങ്ങി. സോജാ രാജകുമാരിയെ വർണ്ണിച്ച ഗാനരചയിതാവ് അബ്ദുൽ ഖാദറും കല്ലായിക്കൂപ്പിലെ മരപ്പണിക്കാരനായിരുന്ന മഹാനടൻ മാമുക്കോയുമെല്ലാം ഈ തീരത്തിൻ്റെ സംഭാവനകളാണ്. PA മുഹമ്മദ് കോയയുടെ സുൽത്താൻ്റെ വീട്, MTയുടെ എണ്ണപ്പാളം തുടങ്ങിയവ കല്ലായിയുടെ ജീവിതത്തിൻ്റെ ചരിത്രരേഖകളാണ്. അബ്രപാളിയിലെ രംഗങ്ങൾക്കും കല്ലായി തീരം സാക്ഷിയായി. MTയുടെ തിരക്കഥയെ രചിച്ച ഓളവും തീരവും ചലച്ചിത്ര രംഗത്തേക്കുള്ള കല്ലായിയുടെ ആദ്യ ചുവടുവെപ്പായിരുന്നു. പിന്നീട് കല്ലായി തീരത്ത് പെയ്ത പെരുമഴക്കാലം കാറ്റിനോട് പരിഭവം പറഞ്ഞ് ഇന്നും കല്ലായി തീരത്ത് നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ ഇതൊന്നുമല്ല കല്ലായിക്ക് പറയാനുള്ളത്. കല്ലായി തീരത്ത് നിന്ന് ലോകപ്രസിദ്ധമായി മാറിയ തടിക്കച്ചവടത്തെക്കുറിച്ചാണ്. കാനഡയിലെ ഒട്ടാവ കഴിഞ്ഞാൽ ലോകത്ത് 2nd സ്ഥാനവും ഇന്ത്യയിൽ 1st സ്ഥാനവുമാണ് കല്ലായിലെ മരക്കച്ചവടത്തിനുള്ളത്. ലണ്ടനിലെ ബക്കിംഗ്ഹാം പാലസിൽ വരെ കല്ലായി തീരത്തിലെ തടിക്കച്ചവടത്തിൻ്റെ പ്രൗഢി കണ്ടെത്താൻ കഴിയും. തേക്ക്, വീട്ടി തുടങ്ങിയ ഈടുള്ള തടികൾ നിലമ്പൂർ, വയനാട് കാടുകളിൽ നിന്ന് കല്ലായിപ്പുഴ വഴി ഒഴുക്കിക്കൊണ്ടുവന്നാണ് ഈ ഈർച്ചമില്ലുകളിൽ എത്തിച്ചിരുന്നത്. മരവ്യവസായത്തിൻ്റെ ആരംഭവും യന്ത്രവൽക്കരണവും ബ്രിട്ടീഷ് കാലഘട്ടം മുതലാണ് ആരംഭിച്ചത്. റെയിൽപാത നിർമ്മിക്കുന്നതിനാവശ്യമായ തേക്കുകൾ സ്ലീപ്പറുകൾ ആക്കുന്നതിനു വേണ്ടി പ്യാരി കമ്പനി സ്ഥാപിക്കുകയും പിൽക്കാലത്ത് വെള്ളം വയർ അത് വിലക്ക് വാങ്ങി ജപ്പാൻ, ഹോങ്കോങ്, ജർമ്മനി എന്നിവിടങ്ങളിലേക്ക് പണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുകയും ചെയ്തു. 1950-60 കാലഘട്ടം കല്ലായിയെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലഘട്ടമായിരുന്നു. 300 വലുതും ചെറുതുമായ തടി യൂണിറ്റുകൾ 20,000 തൊഴിലാളികൾക്ക് അന്നദാതാവായി മാറിയിരുന്നു. കല്ലായി സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഒരു ഗോഡ് ഗിഫ്റ്റാണ് ഞങ്ങൾക്ക് ഈ കല്ലായി പുഴ എന്ന് പറഞ്ഞാൽ. ഈ മരങ്ങൾ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഞങ്ങൾക്ക് ഈ തരക്കിട്ട് കഴിഞ്ഞാൽ മരങ്ങൾ സാധാരണ ഈ വെയിൽ കൊണ്ടിട്ടും മഴ കൊണ്ടിട്ടും അത് നശിച്ചു പോകും. എന്ന് വെച്ചാൽ ഒരേ സമയത്ത് ഒരു മരത്തിന് വെയിലും മഴ ഒരേ സമയത്ത് ഒരിക്കലും കൊള്ളാൻ പാടില്ല എന്നാണ് പറയാറ്. അതേസമയത്ത് ഈ പുഴയിലിട്ട് കഴിഞ്ഞാൽ ഈ പുഴയിലുള്ള ഈ കടലിൻ്റെ ഒരു കൈ ഈ പുഴയായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഈ ഉപ്പുവെള്ളം ഈ പുഴയായിട്ട് എപ്പോഴും ഉണ്ടാവും.
അപ്പോൾ ഈ മരത്തിന് ഒരു ട്രീറ്റ്മെൻറ്റും കൂടിയാണ്. ഈ ഉപ്പുവെള്ളം മരത്തിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും ഒരു 100 കൊല്ലം വരെ വെച്ചാലും മരം ഒന്നാവില്ല എന്നാണ് സാധാരണഗതിയിൽ ഞങ്ങളെ പഴയ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. ഇപ്പോഴും കാണാം ഒരു 10-50 വർഷങ്ങളും പഴക്കമുള്ള മരങ്ങൾ ഇപ്പോഴും പോയതിനുള്ളിൽ കാണാം. ഇതെല്ലാം പോയ കാലത്തിൻ്റെ നന്മയും പ്രൗഢിയും മാത്രം. എന്നാൽ ഇന്ന് കല്ലായി നിവാസികൾ നഷ്ടപ്പെട്ടു പോയ പ്രതാപകാലത്തിൻ്റെ ഓർമ്മകളിലാണ്. 1970കളിലെ കാടിൻ്റെ ദേശസാൽക്കരണം ഈ വ്യവസായത്തെ പാടെ തകർത്തു. ഇതോടെ ഈ വ്യവസായത്തിനാവശ്യമായ തടി ലഭ്യമാകാതെ വന്നു. തൽസ്ഥാനത്ത് മാവ്, താന്നി തുടങ്ങിയ ഈടുകുറഞ്ഞ തടിയിനങ്ങളിലേക്ക് വ്യവസായം മാറി. ചില തടി യൂണിറ്റുകൾ മുളയുടെയും മറ്റ് തടി ഉൽപ്പാദനത്തിലേക്ക് സ്വയം മാറേണ്ടിയും വന്നു. അങ്ങനെ ഒരു കാലത്ത് കല്ലായിത്തടികൾ രാജ്യങ്ങൾ തേടി നടന്നപ്പോൾ ഇന്ന് കല്ലായിത്തടികൾ ഇന്ത്യക്കകത്തും ബോംബെയിലും പൂനെയിലും തമിഴ്നാട്ടിലും ഒതുങ്ങി. കാലപ്രവാഹം ജീവിതത്തിൻ്റെ ഒഴുക്ക് എത്രമാത്രം സ്വാധീനിച്ചു എന്നതിൻ്റെ ഒരടയാളമാണ് ഈ നദീതീരം. മൃദുല വികാരവും ചിന്തയും ഭാവനയും ദീർഘവീക്ഷണവും നഷ്ടപ്പെട്ട് ഒഴുകുന്ന ഈ നദി ഇന്ന് ഒരുപാട് പേരുടെ കണ്ണീരും പേറിയാണ് ഒഴുകുന്നത്. സ്വന്തം കാൽക്കയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന സമ്പത്ത് സംരക്ഷിക്കാൻ എന്തുകൊണ്ട് അധികാരികൾ തയ്യാറാകുന്നില്ല എന്ന ചോദ്യം ഇന്നും ഇപ്പോഴും ഇവിടെ ബാക്കിയാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ ഇപ്പോൾ സർക്കാരിൻ്റെ ഈ പൊയ്യോര സ്ഥലങ്ങളൊക്കെ ഫോറസ്റ്റ് മറ്റേ സർക്കാരിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞ് ഒരുപാട് കാലങ്ങളായിട്ട് ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ശരിക്കും ഇത് ഒരു സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് 30 വർഷം വരെ ഒരാളെ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുന്നതാണ് ഇതിൻ്റെ വ്യവസ്ഥ ഉള്ളത്. 50, 60, 70, 80 കൊല്ലങ്ങൾ പഴക്കള ഈ മില്ലുകൾക്ക് ഇപ്പോഴും കൈവശരേഖ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഈ മില്ലുകൾ ഒന്നും നന്നാക്കാനോ അല്ലെങ്കിൽ പുതിയ മെഷീനറി സ്ഥാപിക്കാനോ കഴിയാത്തൊരവസ്ഥയിലൊക്കെ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞങ്ങളെ ഈ യങ് ജനറേഷനിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട് ഇതിന്, പക്ഷെ ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം ഇത്തരമില്ല. സുവർണ കാലഘട്ടത്തിൽ എഴുതിയ ഈ ലിപികൾ മായാത്ത ചരിത്രരേഖകളായി സൂക്ഷിക്കുമ്പോഴും ഈ കഥകൾ ചരിത്ര സ്മാരകമായി മാറാതിരിക്കാൻ ജീവന്റെ ചെറുതുടിപ്പെങ്കിലും ബാക്കിയുണ്ടെന്ന സത്യം തിരിച്ചറിയുന്നുണ്ട്. പുഴയുടെയും വ്യവസായത്തിൻ്റെയും അതിജീവനത്തിനു വേണ്ടി ഇന്നും നല്ലവരായ കുറച്ച് മനുഷ്യർ ഈ കല്ലായിത്തീരത്തുണ്ട്. കാത്തിരിപ്പിന്റെ നനവ് പറ്റാത്ത ഈ നദിക്കരയിൽ റോമൻ ചക്രവർത്തിയായിരുന്ന മാർക്കസ് ഒറീലിയസിന്റെ വാക്കുകൾ ഓർമ്മ വരുന്നു. കാലം ഒരു നദിയാണ്, അതിൽ പ്രചണ്ഡമായ സംഭവങ്ങളുടെ കുത്തിയൊഴുക്കുകൾ നടക്കുന്നു. ഓരോന്ന് വരുന്ന മുറയ്ക്ക് ഒഴുക്കിൽപ്പെട്ടു മറയുന്നു, അതിന് പിന്നാലെ മറ്റൊന്ന് വരുന്നു, പിന്നീടത് കാലത്തിൻ്റെ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട് വിസ്മൃതമാകുന്നു. കാലത്തിൻ്റെ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട് കല്ലാഴിപ്പുഴയും തടി വ്യവസായവും മറ്റനേക നദികൾ പോലെ മനസ്സിലെഴുതപ്പെട്ട വെറുമൊരു പേരു മാത്രമാവാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.